ജയിക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ. ചാവാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു സെറ്റ് പിള്ളേര് തന്നെയുണ്ടെന്ന്, അതിലെനിക്കറിയാവുന്ന കുറച്ച് പിള്ളേരുണ്ട്. ജെന്നി വിജയുടെ ഒരു ആരാധികയാണ്. എന്തെങ്കിലും വിജയനെ ഒന്ന് നേരിട്ട് കാണണം, കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം, പറ്റിയാൽ കൂടെ ഒന്ന് അഭിനയിക്കണം. ഇത്തരം ലൈറ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ് ജെന്നിക്കുള്ളത്. ഈ രണ്ടാം ക്ലാസ്സുകാരി എങ്ങനെ വിജയ് ഫാനായി എന്ന് ചോദിച്ചാൽ, ജെന്നി ഇഷ്ടപ്പെടുന്നവരും ജെന്നിയെ ഇഷ്ടപ്പെടുന്നവരും എല്ലാം വിജയ് ഫാൻസാണ്. അതിലൊരു ഫാനാണ് അവളുടെ അപ്പ ലവ് ടുഡേ. നമസ്കാരം, ഞാൻ ലവ് ടുഡേ ഗണേശൻ, വിജയണൻ്റെ കട്ട ഫാനാണ്. നമ്മുടെ ഷാജഹാൻ സിനിമ വരുന്ന സമയത്ത് ലവ് ചിഹ്നത്തിലെ വലിയൊരു വിജയൻ്റെ കട്ടൗട്ട് ഞാൻ ഇവിടെ തിയേറ്ററിനോട് കൊണ്ടുവച്ചു. അതിനുശേഷമാണ് ഈ ഫാൻസുകാർക്കിടയിൽ എനിക്ക് കുറച്ച് വിലയൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ അവരുടെ പേരാണ് ലവ് ടുഡേ ഗണേശൻ. ഒരു മിനിറ്റ്, വെള്ളം നിറഞ്ഞു. ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. പിടി കേട്ടോ, ഇത് പിടി. അവിടെ നമുക്ക് പരിചയപ്പെടുത്തിട്ട്, ഇതെന്റെ ഭാര്യ ജയമോള്, ഹൗസ് വൈഫാണ്. ആ, നീ ഇതുണ്ട്, അതുണ്ട്. ഞാനൊക്കെ നമ്മളെ കുടുംബക്കാരെ സംസാരിച്ചിട്ടുണ്ട്. പെട്ടി, ഒരു കട്ടൻ ചേട്ടൻ. ആ, ഹാരം. അപ്പോൾ ഖുഷി സിനിമയിലെ ജ്യോതി ചേച്ചിയുടെ പേരാണ് നമ്മുടെ സ്വന്തം മോക്കിട്ടിരിക്കുന്നത്, ജെനിഫർ. അപ്പം ഞാൻ പറഞ്ഞ ഏകദേശം മനസ്സിലാക്കണമല്ലോ, വിജയനും ഞാൻ നമ്മുടെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ വിജയ സാറിൻ്റെ ചങ്കാണ് ബിജു. സോറി, സർനെയിം മിസ്സായി. ഹനുമാൻ ബിജു. ഈ കഠിന പ്രയത്നങ്ങളെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. വിജയുടെ ബോഡി ഗാർഡാണ്. ഇളയ തളപതി വിജയനഗർ രസിക മണ്ഡലത്തിൽ വിജയണ്ണനുമായിട്ട് ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ്. ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിജയണ്ണനുമായി ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഞങ്ങൾ ഫാൻസ് ഫോട്ടോഷൂട്ട് എന്നാണ് പറയുന്നത്. ആ ഫോട്ടോഷൂട്ട് ഒരു സംഭവമായിരുന്നു. വിജയണ്ണന്റെ ബോഡി ഗാർഡുമാരും നമ്മളെ വിജയണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ എറിയും. എറിയോ? ആ, എറിയും. അപ്പം നമ്മൾ എങ്ങനെ പോയി വീഴുന്നോ അങ്ങനത്തെ ഫോട്ടോയെ കിട്ടത്തുള്ളൂ. എന്റെ ഫോട്ടോ ദാ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ വിജയണ്ണന് ഒരു 15 സെക്കൻഡ് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റി. എന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞുപോയി. പക്ഷെ ആ ഫോട്ടോ പോയി. ദൈവമേ, വിജയണ്ണനെ പോലെ ആരോഗ്യം സൗന്ദര്യം പൊക്ക എനിക്ക് തരണേ. കൃഷ്ണ രക്ഷിക്കണേ. ചുറ്റി പൈസ എന്തോ ചേട്ടാ. അമ്മാ, പിന്നെ കിടന്നു ഉരുളാത്ത കാര്യം പറ ബിജു. ചെന്നൈ പോയമ്മ. എന്താ തന്നെ? വിജയണ്ണനായിട്ട് ഫോട്ടോ എടുക്കാൻ. അമ്മ കണ്ടോ, ഞാൻ വിജയണ്ണനായിട്ട് നല്ല കളർ ഫോട്ടോ എടുത്തത്. നല്ല അടിപൊളി ഫോട്ടോ. എന്നിട്ട് അമ്മ? അമ്മയല്ലേ, അമ്മയായതുകൊണ്ട് ഞാൻ കൊന്നില്ല. ഇപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ആ ഫോട്ടോ ഒരു ഫോട്ടോഷോപ്പാന്ന. എങ്ങനെയെങ്കിലും വിജയണ്ണന്റെ കൂടെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് ബോഡി ഗാർഡ് ആണോ, അതാണ് എന്റെ സ്വപ്നം. വണക്കം നൺപുറുകളെ. കേരളത്തിൽ വിജയ് സാറിന് ഒറ്റ ഫാൻസ് യൂണിറ്റ് മതി. അത് ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റ്. അതിന്റെ തലപ്പത്ത് ഈ ഭീമാപ്പള്ളി നൗഷാദ്. ഇളയ തളപതി വിജയനഗർ യൂണിറ്റ് 10 ഫ്ലക്സ് അടിച്ചാൽ നൗഷാദ് 20 ഫ്ലക്സ് അടിക്കും. അവന്മാർ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ഡബിൾ നമ്മൾ ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാ കേരളത്തിലെ ഫാൻസുകാർക്കിടയിൽ വിജയ് സാർ ഹൃദയം കൊണ്ട് അടുത്തുയർത്തു നിർത്തിയിരിക്കുന്നത് നൗഷാദിനെയാണ്. നേരിട്ട് കണ്ടാൽ ഏ നൗഷാദ് എന്ന് വിളിച്ച് തോളിലിട്ട് തട്ടുതട്ടി റൊമ്പ നാളാച്ച് എപ്പടി ഇരിക്കെ തമ്പി എന്ന് ചോദിക്കുന്നു നൗഷാദിനോട്. അറിയാം, നിങ്ങൾക്കറിയാമെങ്കിലും നൗഷാദ് അത് പറയും. ക്രയോജനിക് സാങ്കേതിക വിദ്യയിലെ വിദഗ്ധനും ISRO-യിലെ മുതിർന്ന ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ സീതാരാമൻ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവ് ചേരുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതമായിരുന്നു സാറിൻ്റെത്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇനി എന്താണ് സാറിൻ്റെ പ്ലാൻ? 40 വർഷത്തോളം ഞാൻ ISRO-യിൽ സേവനമനുഷ്ഠിച്ചു. ക്രയോജനിക് മേധാവിയായി ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇനി ഒരു പുതിയ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇവൻ ബിജു, ഹനുമാൻ ബിജു. ഇവന്റെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇളയ ദളപതി വിജയനഗർ യൂണിറ്റിന്റെ പ്രസിഡന്റായി ഞാൻ ചാർജ് എടുക്കുകയാണ്. പിന്നെ റിട്ടയർമെന്റ് എന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ അല്ലേ ഇങ്ങനെ? ഇവരെല്ലാം വിജയ് ആരാധകരാണ്. പക്ഷേ ഒരു കടുത്ത ആരാധകനുണ്ട്. ഹലോ.
ഈ പടം ഇറങ്ങിയിട്ട് 10 വർഷമായി. ഇപ്പോഴും അമ്മ ആവേശം കണ്ടു. വട്ട് അല്ലാതെ എന്തോ പറയണല്ലേ. ഇടി വാങ്ങിക്കും. പക്കത്തില് കലരിന് ഒരു പുണ്ണിരിക്ക്. കലരിയാ? വിജയ് സാറിന്റെ ഏറ്റവും വലിയ ഫാനായ നൌഷാദിന്റെ ഊത്ത് നിർത്താൻ മാത്രം വളർന്നോളാ നീ പോക്രി സൈമ. നൌഷാദ് കിട്ടി ഒരുപാട് വാങ്ങിട്ടേനാ ഇങ്ങല്ല ഇന്ത ജില്ലാ വില ഇറക്കമാട്ട. ഇക്ക തടഞ്ഞല്ല ഈ സാധനം ഊതി ആകെ അലമ്പാണ്. യൗമാരിയുടെ അലമ്പുണ്ടാക്കുന്നു നോക്കാം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. ഡിയർ ഫാൻസ്, നമുക്ക് പോക്കിരിയുടെ 10ാം വർഷം. എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിക്കാം. ബ്രദർ കുറച്ചുകൂടെ ഒഴിക്കട്ടെ. ഹലോ എന്റെ സാറേ, സാറിത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നറിയോ? അത് ഞാൻ ഈ മണിമലപ്പള്ളിയിലാണ്. റേഞ്ച് ഇത്ര കുറവാതാ. ഞാൻ പോലീസ് സ്റ്റേഷനിലാ. അവിടെ എന്താ വിശേഷം? സാറേ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. നമ്മുടെ സൈമണയും പിള്ളേരെയും പോലീസ് പോക്കി. ഒന്നുമില്ല, പിള്ളേരെല്ലാം കൂടെ റോഡിൽ ഡാൻസ് കളിച്ചു. അപ്പോൾ ഒരു ശേഖലത്ത് നേരം മന്ത്രിയുടെ വണ്ടി ഒന്ന് ബ്ലോക്കായി, അത്രേ ഉള്ളൂ. മന്ത്രി? ആ നമ്മുടെ എസ് ഐ സത്യനാ പൊക്കിയത്. സാറ് സാറിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ സത്യനെ വിളിക്കാം. ഓക്കെ. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട് സാർ. ആ നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു ഗതിയാക്കും. ഒന്ന് പോവോ സാറേ. സിയ ഇയാക്കത് എന്തിൻ്റെ കഴപ്പാ? ആ വിജയ് ഫാൻ സാറന്മാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത്. എവിടെ വെച്ചാ കുട്ടി മിസ്സായത്? ഓവർ ബ്രിഡ്ജിനടുത്ത് വെച്ചാ സാറേ. ബോള കാറിലെടുത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്തതാ, പിന്നെ ഞാൻ എൻ്റെ ബോളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവളില്ലാതെ പറ്റില്ല സാറേ. നമുക്ക് അന്വേഷിക്കാം. മോള് ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസ്. പാവല്ലേ. ആദ്യം തന്തയെ പിടിച്ച് അകത്തിടാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈഫൈ ചോദിക്കുന്നടാ പാട്ടി. വേണ്ട സാറേ, നൗഷാദിന് വൈഫൈ വേണ്ട. നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ. നൗഷാദല്ല സാറേ, യൂമാനാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരടേ നൗഷാദ്? ഞാൻ. എന്നാ പിന്നെ ഞാനിന്ന് അങ്ങ് പറഞ്ഞാ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിടിക്കുന്നത്? ചെള്ള അടിച്ച് പൊട്ടിച്ചെള്ളി. എന്തോടാ അതിന്റെ പണി? നൗഷാദ് പ്രസിഡന്റാ സാർ. ഏത് രാജ്യത്തിന്റെ? സാറേ വിജയ് ഫാൻസ് ബിയോപ്പുള്ളി ഗില്ലി യൂണിറ്റിന്റെ. എങ്ങനെ ഗില്ലി യൂണിറ്റ്? നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുവടാ. എന്തോടാ നിന്റെ പണി? പൊട്ടാഷനാ? വിജയ് രസീമം പലരക്കടേ സാറേ. അതിനെന്തിനാണ് ഇത്രയും മസില്? അവൻ വിജയുടെ ബോഡി ഗാർഡ് ആവാനാ. നിന്നോട് ചോദിച്ചോടാ. അല്ല പറഞ്ഞേ ഉള്ളൂ. നീ ആരടാ? അല്ല ഞാൻ വിജയ് ഫാൻസ് ഒന്നല്ല. പിന്നെ നിനക്കെന്താ ഇതിൽ കാര്യം? ഞാൻ അവിടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ആ സാറോന്ന് കേറിച്ചോടാ. ഉം 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 ഉ
നീ ആരാണ്? അമിതാഭ് ബച്ചനാ? ബട്ടൺസ് ഇടാ. എന്റെ ബട്ടൺസ് പൊട്ടിപ്പോയി. നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ്. അതിനിടയിലാണ് നീയും ചവിട്ടി നട്ടല് ഞാൻ ഒടിക്കും. ആ നിനക്കൊക്കെ 10 പൈസയുടെ വിവരമുണ്ടോടാ? തോലിഞ്ഞ കുറെ ആരാധകന്മാര്. നിനക്കൊക്കെ ഉമ്മയുടെ പ്രകടനത്തിൽ എന്തോ കിട്ടാനാടാ? അല്ല, സി എ സാർ വിളിച്ചായിരുന്നോ? ആ അയാൾ വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യുവമാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പോ, എല്ലാരെയും പോ. കേട്ടോ, നീ വേണേ ബട്ടൺസ് ഊരി കിട്ടോ. ആ ചൽ ചല്ല. സാറോ നിന്നേ? സാറിന് എന്തിന്റെ കഴപ്പാ? യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനെ ഒരു സിനിമാ നടനെ ആരാധിക്കാന്ന് വെച്ച. ഒരു സെക്കൻഡ് ഭാര്യ. ആ പറയടി ഭരണി പൂജ. ആ നടത്താം നടത്താം. നീ വൈകിട്ട് റെഡി ആയിരുന്നോ? ആ പരാന്ന് പറഞ്ഞില്ലേ? ആ ശരി. ആ ഓക്കെ, എന്നാ പേന ആള് പോയ. ആ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല സാറ്, ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കി ശിവകാശിയിലെ ഏതോ തമിഴം വരച്ച ഒരു പടം. അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം. ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, കരയും, പരിഭവം പറയും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഇത് ചലിക്കുന്ന പടമാണ് സാർ, ചലിക്കുന്ന പടം. ഇതിലെ നായകൻ ആടും പാടും, അനീതിക്കെതിരെ പോരാടും, പാവങ്ങളെ സംരക്ഷിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യും. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയം. അതിന് ഓട്ടോക്കാരൻ പാവപ്പെട്ടവൻ മന്ത്രി ഗിന്ദ്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളും തിരിച്ചറിയാം. അപ്പൊ പാക്കലാം സാർ, വീണ്ടും സദ്യക്കും വരേക്കും വണക്കം. ഇത്ര വലിയ ആളാണ്.